അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇന്നലെ നമ്മുടെ അഖിൽ മാരാര് പുറത്തേക്ക് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മൂലക്കുരുവായിരുന്നു. ഇവിടുത്തെ ഭക്ഷണങ്ങളൊന്നും ശരിയാവാണ്ട് മൂലക്കുരുള്ളവർക്ക് പ്രത്യേക ഭക്ഷണ ശൈലിയുണ്ട്. അവർക്ക് നന്നായി ദഹനം കിട്ടുന്ന ഭക്ഷണം കഴിക്കണം. ദിവസം ഒരു പഴങ്ങൾ, ഒരു പാളയോടം പഴങ്ങൾ ദിവസം കഴിക്കണം. അതുപോലെ തന്നെ നല്ല പയറുവർഗ്ഗങ്ങളും മറ്റുള്ള സാധനങ്ങളും. ഇയാൾ ഇതൊന്നും കഴിക്കില്ല. ഇയാൾ വെറുതെ വെളിച്ചെന്ന് വെച്ചിട്ട് ചോറുണ്ട്. അതൊക്കെ വലിയ കഷ്ടമാണ്. അതൊക്കെ ബിഗ് ബോസ് ഓരോ രോഗമുള്ള ആൾക്കാർ അത് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓരോ പോലെ എല്ലാം മാരാരി മാരാരത് തുറന്ന് ആവശ്യപ്പെട്ടില്ല. അത് മാരാരുടെ കുറ്റം. അന്ന് എന്നിരുന്നാലും ലാസ്റ്റ് ശോധന ഇല്ലാണ്ടായി. അതുപോലെ തന്നെ ബ്ലഡ് പോയി, മൂലക്കുരുവ് പ്രശ്നമായി. അതുകൊണ്ട് ഉടനടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് സർജറി ചെയ്താലേ അത് കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലെങ്കിൽ രക്തം നിൽക്കുന്നുമില്ല, രക്തം നിന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ രക്തം നിൽക്കാനായിട്ട് സ്റ്റഡൻ നമ്മുടെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ രക്തം നിന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂപ്പർക്ക് ഒരു ചെറിയ ഹെൽത്ത് മൂപ്പര് തിരിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഇനി നമ്മൾ പറയുന്ന പക്ഷേ പുറത്ത് പോയ അഖിൽ മാരാര് പുറത്ത് എന്താ നടക്കണമെന്ന്, എന്താണ് അവിടുത്തെ ഓരോരുത്തരുടെ റേഞ്ച്, മാരാര് റേഞ്ച് എല്ലാം മനസ്സിലാക്കി ബിഗ് ബോസ് കൊടുത്തു. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത ഈ ഷോടെ നെടുത്തുകൊണ്ട് മാരാരാണെന്ന് മാരാർക്ക് മനസ്സിലായി. മനസ്സിലായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമ്മള് ഡോക്ടർ റോബിനെ നമ്മൾ ഒരു പറഞ്ഞ 100% സത്യമാണ് റോബിൻ പറഞ്ഞെന്ന് മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, ഇതൊരു ഡൈപ്പ് ഷോ ആണെന്ന് അവൻ ഇറങ്ങി, നമ്മുടെ റോബിൻ ഇറങ്ങി വന്ന് പറഞ്ഞു ഇതൊരു ഡൈപ്പ് ഷോ ആണ്, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ വ്യക്തമായിട്ട് പകൽ പോലെ വ്യക്തമായിരിക്കണം. ഇപ്പോ കാരണം എന്താണ്, ഇപ്പോ ഈ ഷോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മാരാര് ബിഗ് ബോസ് തന്നെ അറിയിച്ചിട്ട് വീണ്ടും ഹെൽത്തി അല്ലാത്ത ഒരാളെ വീണ്ടും ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതെന്താണ്, ഈ ഷോ നിന്ന് പോകാണ്ടിരിക്കാനും ഈ ഷോയുടെ ഇനിയുള്ള റേറ്റ് കുറയാണ്ടിരിക്കാനും. ഒരു ഇപ്പോഴത്തെ നമ്പർ വൺ നിൽക്കുന്നത് സീരിയലുകളാണ്. 22 പോയിന്റിലാണ് സീരിയലുകളിൽ നിന്ന് അടിച്ചു പൊടിക്കുന്നത്. പക്ഷേ ഇത് വെറും 6-7 പോയിന്റാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രഷറും തലവേദനയും ബിഗ് ബോസിനും ഉണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനുണ്ട്, എൻഡമോൺ ഷൈനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ മാരാര് ഈ പ്രശ്നം വന്നോളൂ. ഈ മാരാര പ്രശ്നം വന്നതോടുകൂടി ബിഗ് ബോസ് ആകെ തകർന്നുപോയി. പക്ഷെ എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ മാരാരോട് പറയാണ്ടും പറ്റില്ല. മാരാര് വീട്ടിൽ പോകാനായിരുന്ന കൂടുതൽ താല്പര്യം. വീട്ടുകാരത് തന്നെയാ പറഞ്ഞത്. വീട്ടുകാരെന്താ ചെയ്തേ, ചെമ്മരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. ഇനി ഈ മനുഷ്യൻ 10-40 ദിവസം കൊണ്ട് നിന്നാ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ മൂലക്കുരുവർക്ക് ദേഷ്യം കൂടും. അപ്പൊ അതുകൊണ്ട് ഈ ദേഷ്യമുള്ള ആൾക്കാർ ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാകും, വീണ്ടും ഭക്ഷണമാവും. അപ്പൊ ഇവന് വേണ്ടിയുള്ള മാരാർക്ക് വേണ്ടിയുള്ള പുതിയ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇനി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എഗ്രിമെന്റ് മുകളിലാണ്. വീണ്ടും വീട്ടുകാരായിട്ടുള്ള ഒരു ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ മാരാർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. മാരാർ തിരിച്ചു വരേണ്ടത് ബിഗ് ബോസിന്റെ ആവശ്യമാണ്. ഇതിന് മുമ്പ് ശാരീരിക അസ്വസ്ഥത പ്രകാരം രണ്ടുപേരും ഒന്ന് പുറത്തുവിട്ടു. അത് അങ്ങനെ ഒരു പ്രശ്നം ഈ മാരാര കാര്യത്തിൽ ഉണ്ടായില്ല. ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ബിഗ് ബോസ് എന്നിട്ട് വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് മാരാര കാര്യങ്ങൾ. എന്നിട്ട് ഇയാൾ വന്നിട്ട് ഇനിയിപ്പോ ഈ വന്നിവിടെ ഒരു കണ്ണുകെട്ടികളി നടന്നു. ഈ കണ്ണുകെട്ടികളിയിൽ മാരാരാണ് ശോഭയ്ക്ക് കണ്ണുകെട്ടി കൊടുക്കുന്നത്. അത് കെട്ടേണ്ട ഉത്തരവാദിത്വം അവൾക്ക് കണ്ണ് കാണില്ല എന്നുള്ള ഉത്തരവാദിത്വം മാരാർ ഉറപ്പിക്കേണ്ടതാണ്. മാരാർ ഉറപ്പിച്ചില്ല. അവൾക്ക് കണ്ണ് കണ്ടു. അവള് കൃത്യമായിട്ട് എല്ലാ കൊടിയും കൃത്യ ഓട്ടയിൽ കൊണ്ടുവച്ചു. മറ്റുള്ളവർക്ക് ഓട്ട കാണാണ്ട് കിടന്ന് വട്ടം തിരിയുന്ന സ്ഥിതി നമ്മൾ കണ്ടത്. മറിഞ്ഞ് വീണു വഴിപോലെയും ചെയ്തു സറീന. ഇവള് മറിഞ്ഞു വീഴില്ല, ഇവള് കൃത്യമായിട്ട് ഓട്ടയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഇത് കളി നടക്കുമ്പോ ഇവൾക്ക് കണ്ണ് കാണാമെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ഇത് നമ്മള് TV കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മള് ചോറുണ്ടവരാണ്, അതുപോലെ ചോറുണ്ടവരാണ്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ട് അവരാരും ഈ കളീനെ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തില്ല. ഈ അനു വേണമെന്ന് വെച്ചാൽ ഈ പ്ലാസ്മ TV മുമ്പിൽ വന്നിരുന്നിട്ട് പറയായിരുന്നു ഈ കളി ഇവിടെ നിർത്തണം. ഇതിൽ ഒരു മത്സരാർത്ഥി കണ്ണ് കാണാം, കിട്ടിയത് ശരിയായിട്ടില്ല, അതുകൊണ്ട് ക്യാപ്റ്റൻസി കളി നിർത്തണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അപ്പം നിർത്തും. അപ്പൊ അത് ആരും പറയാണ്ടായില്ല. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ ചർച്ച നടക്കുന്ന അടുക്കളയിൽ വെച്ചിട്ട്. കാരണം എന്താണ്, അവൾക്ക് കണ്ണ് കാണായിരുന്നു. അതിന്റെ ഡൈമെൻഷൻ ശേഷം നമ്മുടെ അനു കാണിച്ചു കൊടുത്തു. അനു കാണിച്ചപ്പോ ക്ലിയർ ആണ് അവൾക്ക് കണ്ണ് കാണാം. അപ്പോ ഈ ഒരു കളിയില് മാരാര് കുറ്റക്കാരനാണ്. കാരണം മാരാരാണ് കണ്ണ് കെട്ടി കൊടുത്തത്. മാരാരത് ശ്രദ്ധിക്കേണ്ടായിരുന്നു. എന്നിട്ട് ഇത് അറിഞ്ഞിട്ടും എല്ലാ അവിടെയുള്ളവരും എല്ലാവരും അറിഞ്ഞിട്ടും മാരാര് മനസ്സിലാക്കിയില്ല. എന്ത് കഷ്ടം, പോട്ടെ അതും പോട്ടെ. ഇന്നലെ ആ പേരും പറഞ്ഞ് അവള് പ്ലാസ്മ TV മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ബിഗ് ബോസ് എന്നെ വിളിക്കൂ, എന്നെ വിളിക്കൂ, ഞാൻ കരഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പറയട്ടെ,
ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് ജൂനിയേഴ്സിനോട് പറയുന്നുണ്ട്, ജൂനിയേഴ്സ് ഞാൻ ക്യാപ്റ്റൻസി നമ്മളെ സാർ എനിക്ക് കൊടുക്കണം, എനിക്ക് ക്യാപ്റ്റൻസി വേണ്ട, ഞാൻ അപ്പൊ എന്തിനാ കരയണ, അത് കൊടുക്കേണ്ട കാര്യമില്ല, നീ കളിച്ച് മേടിച്ചതല്ലേ, അതെല്ലാം പറയണം, നീ കണ്ണ് കണ്ട് കളിച്ച് മേടിച്ചാന്ന് പറയണ്ടാണ്. അവൻ അത് മാറ്റി പറഞ്ഞു, അതെന്താണ്, നീ കളിച്ച് മേടിച്ച സാധനം നീ സാർ എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല, നീ അത് കയ്യിലേക്കി, നീയുള്ളതിന് അവകാശി. അവല്ലേറെ ഇന്ന് കട്ടെടുത്ത സാധനത്തിന് അവളാണ് അവകാശി എന്ന് ജൂനിയേഴ്സ് പറഞ്ഞതിൽ എന്താ അർത്ഥം? ഇവള് വീട്ടു കരച്ചിൽ, ഇവളുടെ സ്ട്രാറ്റർജി, ഇവളൊക്കെ കണ്ണീർ എവിടെന്ന വരുന്ന അറിയില്ല, ഇവളെ ഒപ്പം കഴിയണ ഒരു ഭയങ്കര കള്ളി, ഇവള് മൊത്തം കള്ളി. അപ്പൊ അതുകൊണ്ട് അപ്പേണ്ട് ഈ കരയനയുടെ താപ്പില് എന്തുണ്ടായി, കാലിന്റെ ഇടയിൽ കയറി കിടന്നു നമ്മുടെ അനിയൻ. അവൻ എവിടെ ആര് പെണ്ണുങ്ങൾ കരഞ്ഞോ അവരെ കാലിന്റെ ഇടയിലോ അല്ലെങ്കിൽ അവരെ മാറിലോ ഇവന് കെടുക്കല പണി, അതുകൊണ്ട് അടി കാലിന്റെ ഇടയിൽ മൂപ്പ് കയറി അവിടെ കിടന്നു, കൈയ്യെടുത്ത് വലയിലും വെച്ചു. ആൾക്കാർ കാണുന്നവർക്ക് എന്താ വിചാരിക്കുന്നത്, മസാജ് ചെയ്യുന്നു അവൻ കാലിന്റെ ഇടയിലൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതല്ല കുറെ. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ മീൻപിടുത്ത തൊഴിലാളികൾ അവരെ ഏറ്റവും ബഹുമാനിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. അവർ ചെയ്ത ഒരു പട്ടാളക്കാർ ചെയ്യുന്ന ദൗത്യമാണ് അവരന്ന് വെള്ളപ്പൊക്ക കാലത്ത് ചെയ്തത്. അവർക്ക് അപമാനം ഉണ്ടാക്കുന്നവനാണ് ഈ അനിയൻ. അവരെ തുറയിലെ തന്നെ അപമാനം ഉണ്ടാക്കുക, അവർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇവരീ ഞരമ്പരോഗം കാരണം ഇവർ ഇന്നലെ വന്നവരേക്ക് കളിക്കാനാണ് പറഞ്ഞ തെണ്ടി നാറി ചെറ്റ പട്ടി ഇന്നലെ ഞാൻ പറയും. ഈ തൃശ്ശൂരിന് തന്നെ അഭിമാന മാനക്കാരാണ് ഇവ അവിടെ പോയി നിന്ന് കളിക്കുന്നത്. അതുപോലെ തുറക്കാർക്ക് മൊത്ത അഭിമാന മാനക്കാരാണ് ഇവല്ല. എന്ത് പറഞ്ഞാലും ഇവന് അപ്പൊ കാലടലി കാരണം ഈ എന്താ, ഈ ക്യാപ്റ്റൻസി കളിയില് ഇവള് ജയിച്ചു, ശോഭ ജയിച്ചു, എടുത്ത വഴിക്ക് എന്താ ഇപ്പം കമലഹാസനായി ഉടനായിട്ട് ശോഭനെ എടുത്ത് പൊന്തിച്ച് കിടന്ന് മുകളിലേക്ക് ഇരുന്ന് ആടുന്നുണ്ട് അമ്മ കുട്ടികളാ. ഇവിടെ മുകളിലേക്ക് അങ്ങോട്ട് ആടി ഇവിടെ കയ്യും കൊണ്ട് പൊന്തിച്ച് ഇവൻ്റെ ഒരു നാറിയ എത്രയും പെട്ടെന്ന് ഇവനെ പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ബാക്കി ഞാൻ പറയണില്ല, നമുക്ക് പിടിക്ക് വരാം. അത് കഴിഞ്ഞ് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ ഇവള് വന്നൊന്ന് കരയുന്നുണ്ട്, എന്നെ ബിഗ് ബോസ് വിളിക്കൂ, എന്നെ ബിഗ് ബോസ് വിളിക്കുമെന്ന്. ബിഗ് ബോസ് തിരിഞ്ഞു നോക്കിയില്ല, അത് നോക്കാണ്ടേ പോകും, ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഞാൻ സമരം മറ്റൊന്നും മറക്കുന്നു. ബാൽക്കണിയിൽ ഇവള് സമരം ആരംഭിച്ചു. സമരം ആരംഭിച്ചപ്പോ മാരാരെന്ത് ചെയ്തേ, മാരാർക്കൊന്നുമില്ലെങ്കിൽ ഇത്ര അസുഖം ചെയ്ത് ഇത്ര ഇഞ്ചക്ഷൻ ചെയ്ത് ഹെൽത്ത് ശരിയല്ല, ഇങ്ങനെ നിൽക്കുന്ന ഒരാള് കമലഹാസനായി മൂപ്പിലോടെ ഇവളെ പൊക്കിയെടുത്തു. ഇവള് മാരാര് ഇവിടുന്ന് പോയപ്പോ അവളെ മാരാര് എത്രയും പെട്ടെന്ന് കൊല്ലത്തേക്ക് പാർസൽ എന്ന് പറഞ്ഞ ആളാ. എന്നിട്ട് ആ ടി വിയിൽ അത് കണ്ടപ്പോ മാരാര ഭാര്യ കരഞ്ഞ് ടി വി ഓഫ് ചെയ്ത് പോകുന്ന ഒരു സംഭവം ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാ. എന്നിട്ട് മൂപ്പര് കമലഹാസനായി മൂപ്പര് തട്ടോടെ പൊന്തിച്ച് സ്റ്റെയർവൈസ് ഇറങ്ങിയിട്ട് കൊണ്ടുവന്ന് ഭക്ഷണത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഇയാൾക്ക് നാണല്ലേ, ഇയാൾ നല്ലതാണ് കളിക്കാരൻ. പുറത്ത് നടന്നപ്പോ ഇയാൾ എല്ലാ കളികളും പഠിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എല്ലാവരും സോപ്പിടുക, എല്ലാവർക്കും ഞാൻ ഈ വന്ന വഴിക്ക് ഇയാൾ പ്രഖ്യാപിച്ചു ഞാൻ കപ്പും കൊണ്ടേ പോകൂ. എന്നാ പിന്നെ കപ്പ് ഇപ്പളെ എടുത്ത് ഏഷ്യനേറ്റ് അവന്റെ തലയിലെ വെച്ചോടത്തോ ആൾക്കൊട്ടാ കൊണ്ട് എന്തിനാ ഞങ്ങളെ വെട്ടികളാക്കണ്, തീരുമാനിച്ചു ഞാൻ ചെയ്താ പോരെ, ഞാൻ കപ്പും കൊണ്ടേ പോകൂ, ഞാൻ ഇവിടെ ഇനി ഒരാളെ തല്ലിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ നിൽക്കില്ല, ഞാൻ ഗാന്ധിജിക്ക് പഠിക്കുന്ന ആളാണ്, ഞാൻ ഗാന്ധിജിന്, അതുകൊണ്ട് ഞാൻ ഈ പുറത്ത് പോകണ പ്രശ്നമില്ല, ഞാൻ ഇവിടുത്തെ നന്മമരമാണ്, നിന്നോട്ടെ. അല്ലെങ്കിലും ഈ മാരാരെന്ന് പറഞ്ഞ ആള് വലിയൊരു നന്മമരമായിട്ട് എന്നാലും ഇവിടെ കയറി വന്നത്. ഈ ഒരു കുളത്തില് ബ്രാലില്ലാത്ത കുളത്തില് വട്ടുടി രാജാവെന്ന് പറഞ്ഞ പോലെ ഇവിടെ ബ്രാലില്ല. അപ്പൊ ഇവൻ വട്ടുടി രാജാവായിട്ട് കയറുന്നു നുളച്ചതാണ്. ആ നുള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തനായ ഒരു ആളവിടെ ഉണ്ടെങ്കിൽ ഇവ നുളക്കില്ല, ഇവൻ പൊന്തുമില്ല, ഇവൻ രാഷ്ട്രീയക്കാരനാണ്, മറ്റതാണ് മറച്ചവനാണ്, സംസാരിക്കും മറ്റുള്ള ജീവൻ. ഇവിടെ വന്നിട്ട് എന്ത് ടാസ്ക് കഴിച്ചിട്ട് എന്തുണ്ടായിട്ടാണ് മുമ്പിലേക്ക് ഇത് വന്നത്? എന്താണ് പല്ലുനാവും കഴിച്ച് പെണ്ണുങ്ങളെ നെഞ്ഞത്ത് കയറിയിട്ടാ, അല്ലെങ്കിൽ പല്ലുനാവും കഴിച്ച് ജൂനിയേഴ്സിന്റെ നെഞ്ഞത്ത് കയറിയിട്ടാ? ഇത്രയൊക്കെ ഇവിടെ കണ്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ ഒരു അംശം പോലും, റോബിൻ കളിച്ച ഒരു അംശം പോലും ഇവൻ കളിച്ചിട്ടുണ്ടാ. ഇവൻ കളിക്കാണ്ടാണ് ഇവന്റെ തലയിൽ കിരീടം വെച്ച് കൊടുത്തോളുന്നത്, നമ്മുടെ മരവാളയുടെ പോലെ, റിനോഷന്റെ പോലെ. റിനോഷൻ ഒന്നും ചെയ്യാണ്ട് അവന്റെ തലയിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വന്ന് ചേരില്ലേ, എല്ലാ കാര്യങ്ങളും അവന്റെ മേത്ത് വന്ന് ചേരില്ലേ, അത് അവന്റെ ഭാഗ്യം അവിടുത്തോട്ടെ. നമ്മളെന്ത് ചെയ്യാം, ഒരു രക്ഷയില്ല. അപ്പൊ ഇതൊക്കെ ഇനി ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇന്നലെ നടന്ന് ഉണ്ടാക്കല്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് കളിക്കുന്ന ഒരാളെ അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്കാ മോശം, നമുക്ക് ആ കളി കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താണ്, അവൻ കപ്പിന് വേണ്ടി കളിക്കുക, ഏഷ്യാനെറ്റ് അവര് കപ്പ് കൊടുത്ത് എത്രയും പെട്ടെന്ന് വിട്ടിട്ട് ഈ ബിഗ് ബോസ് പിരിച്ചുവിടും, അതാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് ഇങ്ങനെ എല്ലാം പുറത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ട് ഒരാൾ ഉണ്ടാക്കണ്ട, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ അവന് എല്ലാ കാര്യങ്ങളും അറിയാം, അവന് കപ്പ് കിട്ടുന്നു, അവന്റെ പുറത്തുള്ള ഇമേജ് എന്താണെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മാരാര് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോ ഇനി എല്ലാം ശുഭമായില്ലേ, ഇനി പുറത്തു പോകേണ്ട ആൾക്കാരെ പറയാം. ഇപ്രാവശ്യത്തിൽ എന്തായാലും
ഇങ്ങനെ മാരാരെതിരെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ശോഭ. അത് ഏഷ്യന്നും ഇഷ്ടപ്പെട്ടില്ല, ഇന്തോനേഷ്യന്നും ഇഷ്ടപ്പെട്ടില്ല, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവൾ വോട്ട് പെട്ടെന്നങ്ങോട്ട് കുറഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പുറത്തു പോണ ആള് ശോഭ തന്നെയാണ്. പിന്നെ ശോഭയിൽ ഒത്തിരി കൂടി മേലെ നിൽക്കുന്നുണ്ട്, ഒരു 450,000 വോട്ടാണ് നിൽക്കുന്നുണ്ട് സാഗറിന്. അതിന്റെ മേലെ ജൂനിയേഴ്സ് നിൽക്കുന്നത്, അതിന്റെ മേലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മാരാറിന്, 5.5 ലക്ഷം വോട്ടിന്റെ മുകളിലാണ് മാരാർ നിൽക്കുന്നത്. മാരാറാണ് സേഫ് ആയിട്ട് കളിച്ച് അവിടെ വോട്ട് ചെയ്ത് സ്ഥാനം ഉറപ്പിച്ച ആളും മാരാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എപ്പോ വേണമെങ്കിലും ഡേഞ്ചർ സോണിലേക്ക് മാറാം. എന്നായാലും ഇവളുടെ ഈ ഡയലോഗ് കൂട്ടി ഇവൾക്ക് വോട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ഒരു അസുഖം എടുക്കുന്ന ആളെങ്ങനെ പറയാനേ എനിക്ക് താല്പര്യമില്ല. അത് അവൾ ചെയ്ത് ചെറ്റത്തനാണ്. അവളെന്നെ ചെറ്റിയ നാറിയ ആര് കെട്ടിപ്പിടിക്കാൻ വന്നാലും ആര് പൊന്തിക്കാൻ വന്നാലും എന്നെ പിടിച്ചു വന്നാലും കാലം പൊന്നിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പൊ അവളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവള് കൊറേ പോലീസും കേസും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കണ്ട് കേട്ട് കളിച്ച് ഇവിടെ പേരെടുത്ത് വന്നുള്ള ഒരാളാണ്. അപ്പൊ അവരുടെ കാര്യം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിമിനൽ പശ്ചാത്തലമാണ് അവരൊക്കെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ എന്ത് പറയാനാ, ആയിക്കോട്ടെ കളിച്ചോട്ടെ കിട്ടിയോട്ടെ എന്തെങ്കിലും ചെയ്തോട്ടെ. എന്തായാലും ഈ ആഴ്ച ശോഭ പുറത്തു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തണം. ഓക്കെ ബൈ.